ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ഒരു ഹലോവീൻ ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലില് ഓറഞ്ച് കളർ ബേസ് കോട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതില് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് പിക്ചർ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം അത് ബ്ലാക്ക് കളർ പെയിന്റ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്തെടുക്കാം. ഞാൻ ഇനാമൽ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ബോട്ടില് പെയിന്റ് ചെയ്തെടുക്കാം. ഏത് പിക്ചർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഹലോവീൻ പിക്ചേഴ്സ് എന്ന് ഗൂഗിളില് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പിക്ചേഴ്സ് കിട്ടും. ഞാനിപ്പോ ഇവിടെ ഒരു ഹൗസിന്റെ പിക്ചറാണ് വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ മുകളില് ഒരു പംപ്കിൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരു കാറ്റിനെ വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പിക്ചർ കംപ്ലീറ്റ് നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളത് കംപ്ലീറ്റ് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം. അത് സർക്കിൾ ഷേപ്പിന് കട്ട് ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് നമ്മൾ പെയിന്റ് ചെയ്തു. അതിനുശേഷം ബോട്ടിലിന്റെ മുകളിലത്തെ സൈഡില് ഗ്ലൂഗൺ വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂഗൺ തന്നെ വേണം എന്നില്ല, ഏത് സ്ട്രോങ് ഗ്ലൂ ആയാലും മതി. അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടിലിന്റെ മുകളിൽ വയ്ക്കാനായിട്ട് ഒരു പംപ്കിൻ ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അടിവശമാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ഒരെണ്ണത്തിന്റെ വലുതിന്റെ സൈഡില് ഇതുപോലെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറുത് അതിനുള്ളിൽ ഇറക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. സെലോ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. സെലോ ടേപ്പിന് പകരം നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്യാം. ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല. നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റിയെടുക്കാം. ഇപ്പൊ ഞാനത് കംപ്ലീറ്റ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പെയിന്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് പെയിന്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനത് കംപ്ലീറ്റ് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ ചെറുതായിട്ട് റെഡ് കളർ പെയിന്റ് ഉപയോഗിച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പോഞ്ച് വെച്ചിട്ടാണ് ടച്ച് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇതുപോലത്തെ പ്ലാസ്റ്റിക് സ്റ്റെമ്മും ലീഫും വേണം. അത് നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഈ പ്ലാസ്റ്റിക് സ്റ്റെമ്മും ലീഫും നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കിയ പംപ്കിൻ ഈ കാർഡ്ബോർഡ് പീസിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഞാൻ അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഞാനിത് ഈ പംപ്കിനില് ഒരു ലീഫ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ലീഫാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പംപ്കിൻ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹലോവീൻ ബോട്ടിലാർട്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണാം.
ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിന്റെ ഫൈനൽ ലുക്ക്. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോ ഇഷ്ടപ്പെട്ടാല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.